നമസ്കാരം, വൈബ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ. ഈ ക്രിസ്ത്യാനികൾക്ക് പീഡാനുഭവ കാലമുണ്ട്, നസ്രാണികൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പീഡനകാലമാണ്. പീഡന ആരോപണങ്ങളുമായി ഒരുപാട് ആളുകൾ ഓരോ ദിവസവും രംഗത്ത് വരികയാണ്. പ്രമുഖരായിട്ടുള്ള പലർക്കും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഗവൺമെൻറ് ഇന്നലെ ഒരു അന്വേഷണ കമ്മീഷനെയൊക്കെ വെച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരു IPS സംഘത്തെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചില കാര്യങ്ങൾ അതിരുകൾ എല്ലാം ലംഘിച്ച് അതിനപ്പുറത്തേക്ക് പോകുന്നു ായിട്ടുള്ള ചില തോന്നലുകളുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിലയിരുത്തേണ്ടതുണ്ട്. അത് പോലീസ് സംഘം ചെയ്യട്ടെ എന്നാണ് പറയാനുള്ളത്. പക്ഷേ ഈ ഓരോ ദിവസവും 15 വർഷം മുമ്പും 20 വർഷം മുമ്പും നടന്നിട്ടുള്ള പീഡന കഥകളുമായിട്ട് ആളുകൾ രംഗത്ത് വരുമ്പോൾ അതിൽ ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പല ആരോപണങ്ങളും വ്യക്തിഹത്യയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ട വസ്തുതയുണ്ട്. ചിലർ ഒരു സ്ഥലത്ത് ആഘോഷം കൊണ്ട് തുള്ളിച്ചാടുകയും മറ്റൊരിടത്ത് സങ്കട കടലായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ മാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ പലരും TRP റേറ്റിംഗിന് വേണ്ടിയിട്ടും ഒക്കെ മത്സരിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയാണ്. ആർക്കെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം എന്ന ബോർഡ് വെച്ചിട്ടാണ് ഓരോ ചാനൽ റൂമുകളും ഇരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ സാഹചര്യത്തിൽ ഈ ആരോപണ വിധേയരാകുന്ന ആളുകൾക്ക് കുടുംബമുണ്ട്, അവർക്കൊരു ജീവിതമുണ്ട്. ഈ പറയുന്ന ഇരകൾക്കും, ഈ ഇരകളായി അതായത് പീഡന ആരോപണം ഉന്നയിക്കുന്ന അവർക്കും കുടുംബമുണ്ട്. ഇതൊക്കെ വസ്തുതയാണ്. അവരുടെ ജീവിതം നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. ഏതായാലും എന്തായിരിക്കും ഇനി താരങ്ങളുടെ ഭാവിയും അതോടൊപ്പം തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ഭാവിയും എന്തായിരിക്കും? ഇപ്പം നേരത്തെ ഈ ടൈം റേറ്റ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉണ്ടായ 2 ആരോപണങ്ങളുണ്ട്. ഒന്ന് ബാർക്കോഴ് അഴിമതിയായിരുന്നു, മറ്റൊന്ന് ഈ പിന്നെ ചില മറ്റ് ആളുകളൊക്കെ സോളാർ വിവാദങ്ങളായിരുന്നു. അതെ, അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചു. ഒടുവിൽ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു പരിസമാപ്തി എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും സീഡ് തേടി കോയമ്പത്തൂരിലേക്കുള്ള ഒരു യാത്രയൊക്കെ ഉണ്ട്, ലൈവ് ഷോ ആയിരുന്നു അത്. ഇവിടുന്ന് തൊട്ട് കോയമ്പത്തൂർ വരെയും കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ വരെയൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇത്തരം പ്രത്യേകിച്ചിട്ട് ഇത്തരം വാർത്തകൾക്ക്, എരിവും പുളിയൊക്കെയുള്ള വാർത്തകൾക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൂടും. ആളുകളുടെ സെൻസേഷൻ കൂടുന്നു, ആളുകൾക്ക് കാണാനുള്ള താല്പര്യം കൂടുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മളിൽ കാണേണ്ടത് കലക്കുവൻ വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പലരും ഈ അവസരത്തിൽ തയ്യാറാവും. പ്രത്യേകിച്ചൊരു സിനിമ എന്ന് പറയുന്നത് വലിയ പണം മറിയുന്ന ഏരിയ കൂടിയാണ്. അപ്പം ആരോപണം ഉന്നയിച്ച് പണം തട്ടാനുള്ള ശ്രമങ്ങൾ ചിലപ്പോൾ നടന്നേക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ നേരത്തെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാം. പലരും പല രീതിയിൽ ഇതിനെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിലുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ, ഇതിപ്പം ലൈംഗിക പീഡന കേസ് മാത്രമല്ല, ഇതിൽ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്, പല രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് സർക്കാർ ഈ 4.5 വർഷം ഇത് പൂഴ്ത്തി വെച്ചത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം 4.5 വർഷം മുന്നേ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച അതേ കാലത്ത് തന്നെ ഇതിൽ എൻക്വയറി നടത്തുകയും അതിൽ കൃത്യമായ ഒരു പോലീസിനെ അത് കൈമാറിക്കൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ മൊഴി കൊടുത്ത ആളുകളെ വീണ്ടും അവർ കൃത്യമായിട്ട് എൻക്വയറിയൊക്കെ നടത്തുകയും അതിൽ കൃത്യമായി നടപടിയൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും സർക്കാർ വഷളാവുമായിരുന്നില്ല, മാത്രമല്ല ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇതെന്ത് പറയുമ്പോഴും സിനിമാ വ്യവസായത്തിന്, നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമാ വ്യവസായ മേഖലയാണ് മലയാള സിനിമ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ അടുത്ത കാലത്തൊക്കെ മലയാള സിനിമ വലിയ രീതിയിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സിനിമകൾ വരികയൊക്കെ ചെയ്തൊരു കാലഘട്ടം കൂടിയാണ്. ആ സിനിമാ വ്യവസായത്തെ പൂർണ്ണമായി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ തിരിച്ചു വരാൻ പോലും പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ വലിയ തിരിച്ചടിക്ക് തന്നെ കാരണമായേക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ സർക്കാർ ഇതിൽ യഥാർത്ഥത്തിൽ സർക്കാർ വകുപ്പ് മന്ത്രി തന്നെ ഇത് അപക്വമായ രീതിയിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത് നമുക്കറിയാം. അതുകൊണ്ട് ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്നു
പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള രീതിയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു. പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കം നടക്കുന്നത് പറയുന്നത്. പക്ഷേ നമ്മൾക്കറിയാം ഇപ്പം ഈ അമ്മ ജനറൽ സെക്രട്ടറി, അപ്പം അമ്മ എന്ന് പറയുന്ന സംഘടന നമ്മളൊരു ഈ കേരളത്തിൻ്റെ ഒരു മൊത്ത സംഘടനയായിട്ടോ സൊസൈറ്റി ഒരു ചെറിയൊരു ക്ലബ് കൂട്ടം ചെറിയൊരു ക്ലബായിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കാണുകയുള്ളൂ. അമ്മ റിക്രിയേഷൻ ക്ലബ് പോലൊരു ക്ലബായിട്ട് മാത്രമേ യഥാർത്ഥത്തിൽ കാണേണ്ടതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം YMCA പോലെയുള്ള ഒരുപാട് സംഘടനകളുണ്ട്, അതിനൊക്കെ സെക്രട്ടറിയും പ്രസിഡന്റും ഉണ്ട്. അതൊന്നും ആരും ചർച്ച ചെയ്യാതെ എന്തിനാണ് അമ്മ എന്റെ ഭാരവാഹികളെ മാത്രം ഇത്രയേറെ ചർച്ച ചെയ്തതെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായില്ല. സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും ഇപ്പം അങ്ങനെയൊന്നും വലിയ രീതി അത്തരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ സെലിബ്രിറ്റീസിന്റെ കിടപ്പ് മുറിയിലേക്ക് എത്തി നോക്കാനായിട്ട് മാധ്യമം. അത് അത് സ്വാഭാവികമാണ്, എല്ലാ കാലത്തും അങ്ങനെയുണ്ട്. ഈ പാപ്പരാസികൾ ലോകത്തിൽ ആകമാനം ഇത്തരത്തിലുള്ള പാപ്പരാസികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം, അതൊക്കെ ഒരു വിഷയം. പക്ഷേ നമ്മൾ ഇതിൽ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മാതൃകകളാകേണ്ട സ്റ്റാറുകൾ അല്ലെങ്കിൽ നടന്മാർ പലപ്പോഴും നമുക്കറിയാം സർക്കാരിൻ്റെ ഒക്കെ ചില ആളുകളുടെ ഒക്കെ സന്ദേശം എത്തിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിപ്പം നമ്മൾ ഹെൽമെറ്റ് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെ കൊണ്ടാണ് അത് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല നടന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സന്ദേശങ്ങളുണ്ടായിട്ടുണ്ട്. ഈ പുകവലി പാടില്ല എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ താരങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അതിനൊരു സംശയമില്ലാത്ത കാര്യം. ഏതൊരു മനുഷ്യന്റെയും ദൈനംദിന ജീവിതത്തെ ഏറെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ആളുകളുടെ സിനിമാ നടന്മാരെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർ പറയുന്ന സമയത്ത് ആളുകൾ അംഗീകരിച്ചേക്കാം എന്ന് പറയും. ഇപ്പം നമുക്കറിയാം ട്രെൻഡൊക്കെ ഉണ്ടാക്കുന്ന ട്രെൻഡ് മേക്കേഴ്സ് ആണ് സിനിമാ താരങ്ങൾ. അവർ ഫാഷൻ ട്രെൻഡുകൾ ഓരോ കാലത്ത് ഓരോ ട്രെൻഡ് ഉണ്ടാക്കുന്നു. നമുക്കറിയാം പല തരത്തിലുള്ള ട്രെൻഡുകൾ, ഇപ്പോൾ ഹെയർ സ്റ്റൈലായാലും ശരി, നമ്മുടെ വസ്ത്രമായാലും ശരി, പലതരത്തിലുള്ള ട്രെൻഡുകളൊക്കെ ഉണ്ടാക്കുന്നത് താരങ്ങളിലൂടെയാണെന്നൊക്കെ അറിയാം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും താരങ്ങൾ ഭയങ്കരമായി മിന്നിത്തിളങ്ങുന്നവരാണെന്നും അവർ പിന്നെ അമാനുഷികമായ ശക്തിയുള്ളവരാണെന്നും നമ്മൾ ധരിക്കേണ്ടതില്ല. എല്ലാ തരത്തിലും മനുഷ്യനുണ്ട്, എല്ലാ വീക്ക്നെസ്സൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് സിനിമാ താരങ്ങൾ എന്നുള്ളത് നമ്മളിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അത്രയും വലിയ ഇഷ്യൂ ഇല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് ഈ അമ്മ സംഘടനയുടെ ഭാരവാഹി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മോഹൻലാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മൊത്തത്തിൽ പിന്നെ അറിയപ്പെടുന്ന നടനാണ് മമ്മൂട്ടിയായാലും അങ്ങനെ ഇന്ത്യയിൽ മൊത്തത്തിൽ അറിയപ്പെടുന്ന സിനിമാ താരങ്ങളൊക്കെ ആണെങ്കിൽ പോലും അവർ യഥാർത്ഥത്തിൽ ഒരു സാധാ മനുഷ്യന്മാരാണ്. അവർക്ക് അമാനുഷികമായ ശക്തിയൊന്നുമില്ല, എല്ലാ മനുഷ്യനൊക്കെ ഉള്ള പോലെ തന്നെയുള്ള അവർക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടായി അല്ലെങ്കിൽ ഒരുപാട് ആരാധകരുണ്ടായി എന്നുള്ളത് കൊണ്ട് അവർ തെറ്റൊന്നും ചെയ്യില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അവർക്ക് തെറ്റ് ചെയ്യും, തെറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് നമ്മളിൽ കാണണം. അപ്പം ഇതിനൊക്കെ ന്യായീകരിക്കല്ല, മറിച്ച് ഇതുണ്ടാക്കാവുന്ന വിഷയങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ സാധ്യതയുണ്ട്, ചില ആളുകളൊക്കെ പല ആളുകൾക്കെതിരെയും ശത്രുതാപരമായ ചില നേരത്തെ തന്നെ ശത്രുത ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാനും അവരെ കീഴ്പ്പെടുത്താനും ഇല്ലാതാക്കാനൊക്കെ വേണമെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗിച്ചേക്കാന്ന് ഞാൻ ഇതിൽ പറഞ്ഞത്. സാർ, ഇതിനകത്ത് ഈ സൗന്ദര്യ സങ്കല്പം എന്നൊക്കെ പറയുന്നത് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിലാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീനിവാസൻ ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് അഭിനയിക്കുകയും ആ സിനിമകളൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം നിൽക്കുന്നത് സൗന്ദര്യ ആസ്വാദനത്തിൻ്റെ അല്ലെങ്കിൽ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ മറുവശത്ത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പോലെയുള്ള സൗന്ദര്യ സങ്കല്പങ്ങളും നിലനിൽക്കുന്ന ഒരു ഒന്നാണ് ഈ മലയാള സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ഇവരെയെല്ലാം സമാനമാക്കുന്ന ഒരു കാര്യമുണ്ട്, അത് അഭിനയമാണ്, അഭിനയിക്കാനുള്ള കഴിവാണ്. പക്ഷേ ഇത് രണ്ട് ഈ സൗന്ദര്യ സങ്കല്പങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത, അഭിനയിക്കാൻ ശേഷിയില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ചില ആളുകളും ഈ സിനിമ ഒരു സ്വപ്നമായി മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് മോഹഭംഗം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അവരെ ഒരു പക്ഷേ ഈ സിനിമയിൽ ആരെങ്കിലുമൊക്കെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതവർ ആ സമയത്ത് തന്നെ പരാതിപ്പെടേണ്ടതായിരുന്നു എന്നുള്ള ഒരു വാദമാണ് എനിക്ക് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് ഇത് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കേണ്ട, ഇപ്പൊ ജയസൂര്യയൊക്കെ സംബന്ധിച്ച് ജയസൂര്യൊക്കെ എനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ തുടങ്ങിയ ആളുകളാണ്, വളരെ താഴെക്കിടയിൽ വളർന്നു വന്ന ആളുകളാണ്. അപ്പൊ അദ്ദേഹത്തൊക്കെ ഇപ്പൊ ഒരു ഒരു സ്റ്റേജിൽ എത്തുകയും ഒരു ജനങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ തന്റെ കഴിവുകൊണ്ട് തന്നെ കയറി വന്ന ആളാണ്. അതായത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരെന്നൊക്കെ നിവിൻ പോളി പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണ് ഈ ജയസൂര്യൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ജയസൂര്യക്കൊക്കെ ഒരു ആരോപണം ഈ സമയത്ത് വരുമ്പോൾ അതിനകത്ത് ദുരൂഹത സംശയിക്കാൻ. ഇതിൽ നമ്മളിൽ കാണേണ്ടത് ഇതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പലതരത്തിലുള്ള
ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ പോക്സോ കേസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികത്തിലേർപ്പെട്ട് സിനിമ അവസരത്തിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു കെണിയൊരുക്കി എന്ന് പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ കേസ് എടുക്കേണ്ടത് തന്നെയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന റേപ്പ് ഉണ്ടെങ്കിൽ, അതായത് കെണിയിൽപ്പെടുത്തി റേപ്പ് ഉണ്ടെങ്കിൽ കേസെടുക്കണം. പക്ഷേ ഇതിൽ പലതും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് പലരുടെയും കൂടെ കൂടി അവരുടെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പിന്നീട് പക്ഷേ പല കാരണങ്ങളാൽ സിനിമയിൽ നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യം, അതായത് അഭിനയശേഷി തീരെ ഇല്ലാത്ത ആളുകളൊക്കെ പിന്നീട് പുറന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്ക് ഒന്നോ രണ്ടോ സിനിമയിലൊക്കെ ചിലപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ നിൽക്കാൻ പറ്റിയേക്കാം. പക്ഷേ ദീർഘകാലം നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഈ ക്യാരക്ടേഴ്സിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളൊക്കെ സിനിമയിൽ വരികയും അവർക്ക് തീരെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ ഫീൽഡ് വിട്ടുപോകും. അങ്ങനെ വിട്ടുപോവുകയും എന്നാൽ സിനിമയിലൊന്നും ആയില്ല എന്നുള്ളൊരു ബോധം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ടൊക്കെ പലരും വരുന്നത്. ഇതാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള കൃത്യമായ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏഴംഗ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം അതിൽ നാല് വനിതാ ഓഫീസർമാർ എന്ന് പറയുന്നത് IPSകാരികളാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവർ നല്ല രീതിയിൽ അന്വേഷണമൊക്കെ നടത്തി കുറ്റക്കാരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ജനകീയ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു രീതി ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരാൾ ആരോപണ വിധേയനായി എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങളിലൂടെ നിരന്തരമായി അദ്ദേഹം വിചാരണ ചെയ്യപ്പെടുന്നു എന്നുള്ളത് വലിയ വിഷയമുണ്ട്. അപ്പം അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ ഇല്ല. ഇപ്പം രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട സമയത്ത് തന്നെ അദ്ദേഹം രാജിവെക്കണം. കാരണം അത് അദ്ദേഹം സർക്കാരിൻ്റെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതിനാണ് വിഷയം. അതുപോലെ അല്ല അമ്മ അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്മ എന്നുള്ളത് ഒരു ഒരു സംഘടന, താരങ്ങളുടെ ഒരു സംഘടന മാത്രമാണ്. അതേസമയം അവരൊക്കെ ഈ അഗ്നിശുദ്ധി വരുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. സാറേ, ഇന്ന് എനിക്ക് വേറെ രണ്ടു മൂന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇത് പറയുന്നത് ഈ അവസരത്തിൽ പറയുന്നത് ഉചിതമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുകയും പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്ന ഒരാളാണ് ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നയാള്. ഓക്കെ, ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകളിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ, അദ്ദേഹം ഈ സ്ത്രീവിരുദ്ധമായിട്ടുള്ള എത്രയെത്ര രംഗങ്ങളാണ് അയാൾ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് തിലകനെ എല്ലാവരും പാടിപ്പുകഴ്ത്തുകയാണ്. തിലകനെ വളരെയധികം പാടിപ്പുകഴ്ത്തുന്നു. ഓക്കെ, ഏറ്റവും അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ചില ദുരനുഭവങ്ങളെ പൂർണ്ണമായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നു. പക്ഷെ ഇന്നും ഇന്നലെയുമായി ഞാൻ അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ പല സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് പരസ്പര ധാരണയോടെ ഉണ്ടായ ഇത്തരത്തിലുള്ള വേഴ്ചകൾ എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുക? അതല്ലല്ലോ സിനിമയിൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ. പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതുകൊണ്ട് അയാളുടെ ക്യാരക്ടർ മോശമാണെന്നോ അയാൾ സമൂഹത്തിന് ഭയങ്കര ബാധ്യതയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ സമൂഹത്തിൽ എങ്ങനെയാണ് അവർ ബാധ്യതയായി മാറുന്നതെന്ന് പറഞ്ഞാൽ അവർ ഫോഴ്സ്ഫുള്ളി ഇത്തരത്തിലേക്കുകയും അതിനു വേണ്ടിയിട്ട് കരുക്കൾ നീക്കുകയും കുരുക്കുണ്ടാക്കുകയും പലരെയും ട്രാപ്പിൽ പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ടത്. സാർ, ഇന്നിപ്പോൾ ഒരു പ്രമുഖനായിട്ട് അമ്മയുടെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ഒരു നടനെതിരെ ഒരു ആരോപണം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി ഞാൻ താമസിച്ചുവെന്നും അവിടെ വെച്ച് അദ്ദേഹം എന്നെ ബലമായി പീഡിപ്പിച്ചുവെന്നും ശ്രീകുമാർ മേനോനെതിരെയും ഇതേ യുവതി എന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ ചില സമയത്ത് അവരുടെ താല്പര്യപ്രകാരം തന്നെ അവരെന്നെ മുൻകൈ എടുത്ത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ഈ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഘട്ടം വന്നപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അർഹമായ പ്രാധാന്യം കിട്ടുന്നില്ല, പ്രാതിനിധ്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള സൗജന്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു ക്രിമിനലിസമാണ്, ഈ ക്രിമിനൽ രീതിയാണത്. അപ്പോൾ അതൊക്കെ പോലീസ് അന്വേഷണത്തിൽ തെളിയിക്കേണ്ടതാണ്. കാരണം ഇവർ ഇവരുടെ ഇഷ്ടപ്രകാരം തന്നെ പോയി ഇപ്പം ഇന്നലെയൊക്കെ പറയുന്ന കേട്ടു പല പിന്നെ അമ്മമാരും ഈ ഇതൊന്നും തെറ്റല്ല, വഴങ്ങിക്കൊടുക്കുന്നത് തെറ്റല്ല, അതിനേക്കാളപ്പുറത്തേക്ക് അവസരങ്ങളാണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ ചില നടിമാരെ പിന്നെ അങ്ങനെയാണെങ്കിൽ അമ്മമാർക്കെതിരെ കേസെടുക്കണം. അതായത് പ്രായപൂർത്തിയാവാത്ത മക്കളെ ഇത്തരത്തിൽ നിർബന്ധിച്ചു കൊണ്ടുപോയി പിന്നെ ഇത്തരത്തിൽ ആർക്കെങ്കിലും കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്മമാർക്കെതിരെ കേസെടുക്കേണ്ടത് രക്ഷിതാക്കൾ ആണ് എന്നുള്ളത് കൊണ്ട് അവർ കാണിച്ച ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവത്തെ എങ്ങനെയാണ് ചെറുതായി കാണാൻ പറ്റുക? അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവട്ടെ, ഇത് യഥാർത്ഥത്തിൽ ഈ പലർക്കെതിരെയും പകപോക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കൃത്യമായി അന്വേഷിച്ചിട്ട് പലരെയും വലിയ രീതിയിൽ പിന്നെ കുറ്റവാളികളായി ചിത്രീകരിച്ച് ദീർഘകാലം അവരെ കുറ്റവാളികളാക്കി ചിത്രീകരിച്ച് അവസാനം അവർ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തുന്നവരെ അയാളുടെ ലൈഫ് എന്താവും?
അവിടെയും പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരാളിനെ കുറ്റക്കാരനാക്കി കണ്ട് കുറെ കാലം അയാളെ കുറ്റവാളിയുടെ മുഖം നൽകി അയാളെ സമൂഹത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തി തീർത്തിയതിന് ശേഷം എൻക്വയറി ഒക്കെ നടത്തി അവസാനമായിരിക്കും ചിലപ്പോൾ അയാൾ ഇതിൽ കുറ്റക്കാരനല്ലെന്ന് ഇയാളെ ട്രാപ്പിൽപ്പെടുത്തിയാണെന്നൊക്കെ മനസ്സിലാവുക. സ്ത്രീകളെ മാത്രമല്ലല്ലോ ട്രാപ്പിൽപ്പെടുത്തുക, പുരുഷന്മാരെയും ട്രാപ്പിൽപ്പെടുത്തും. അല്ല സർ, സിനിമാടൻ സുധീർ ഒരു ആരോപണമായിട്ട് ഇപ്പൊ രംഗത്ത് വന്നു. സുധീർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ 3 വർഷം ഒരു സ്ത്രീ കീപ്പായിട്ട് വെച്ചു, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഇതില് സ്ത്രീ മാത്രം ആണ് പൂർണ്ണമായും സത്യം പറയുള്ളൂ, പുരുഷന്മാരെല്ലാം കളവ് പറയുന്നവരാണെന്നുള്ള ഈ അത്തരത്തിലൊക്കെ ജെൻഡർ ഇക്വാലിറ്റി ആണെങ്കിൽ അപ്പുറവും ഇപ്പുറവും ഉണ്ടായ ഇത്തരം വിഷയങ്ങളെല്ലാം കൃത്യമായി ഇതൊരു ഒരു ഷോർട്ട് ടൈമിൽ തീർക്കാവുന്ന ഒരു അന്വേഷണമായിരിക്കില്ല, ദീർഘകാലം കൊണ്ട് അന്വേഷിച്ച് ഇതിലൊരു കൃത്യത ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ആളുകൾ അവരൊരു ഹാസ്യ കഥാപാത്രമാവുകയോ അല്ലെങ്കിൽ തെറ്റുകാരാക്കി അവരെ ചിത്രീകരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. അത് ആണിനും പെണ്ണിനും, അതായത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധിയായ ആളുകളുണ്ട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന, അവരെല്ലാം കുറ്റവാളികളായി ചിത്രീകരിച്ച് അവരെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹം മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമ എന്ന് പറയുന്നത് വളരെ വലിയൊരു വ്യവസായമാണ്. സിനിമ എന്ന് പറയുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അത് തിയേറ്ററിലെ തിയേറ്റർ ഓപ്പറേറ്റർ തുടങ്ങി, അവിടെ എടുത്ത ടിക്കറ്റ് ചെക്കർ തുടങ്ങി, അവിടെ ചെറുകിട കച്ചവടങ്ങൾ നടന്ന ചായയും ബിസ്ക്കറ്റും ഒക്കെ വിൽക്കുന്ന ആളുകൾ തുടങ്ങി ഒരുപാട് പേർ സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവനോപാധിയാണ് സിനിമ എന്ന് പറയുന്നത്. ആ സിനിമയിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം, അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇതിനെ ഈ ഒരു സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തെ മുതലെടുത്തുകൊണ്ട് ആരെയെങ്കിലുമൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതും എതിർക്കപ്പെടേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.